കുട്ടിയെ കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥൻ ഉദയഭാനു കല്യാണം കഴിക്കുന്നതിൽ കുട്ടി അഭിപ്രായം എന്താ? ആള് ചറപറ വർത്തമാനം പറയുന്നതാണെങ്കിലും ഈ കേസ് വന്നപ്പോ ഇപ്പൊ കുട്ടി വരേണ്ടത് പോലെ അയാളൊന്നു വരണ്ടു. സ്വകാര്യത്തിൽ ലതിയോട് വിവരം പറയാ, ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടുക എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. രാഘവേട്ടനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാളെ അഭിപ്രായം പറയേണ്ടത് എന്താണ് അഭിപ്രായം? ആ പറഞ്ഞോളൂ. ഞാനിപ്പോഴെന്താ പറയാ? ഓ മതി, ഞാനിപ്പോഴെന്താ പറയാ? അച്ഛനോടും അമ്മോടും ചോദിച്ചോളൂ എന്നല്ലേ. അതായത് സമ്മതാണെന്ന്. ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റവും കുട്ടി പൊക്കോളൂ. ഞാൻ പറഞ്ഞു അച്ചുവേട്ടന് കാര്യം പിടികിട്ടി കുട്ടി പൊക്കോളൂ. പിന്നെയും കിടന്ന് കെട്ടിത്തിരിയാതെ പൊക്കോളൂ കുട്ടി. പണി മുടക്കണ്ട. അല്ല, കുറച്ചു ദിവസമായി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ട്. അപ്പൊ സമയം കിട്ടിയപ്പോ ഞാൻ തന്നെ. നന്നായി കരിയാവുന്നിടത്തോളം പണി നമ്മൾ തന്നെ ചെയ്യുന്നത് നല്ലത്. പണ്ട് ഞാൻ ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്കായിരുന്നപ്പോ ഇത് ഇതിൽ അപ്പുറവും ചെയ്തിട്ടുണ്ട്. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇങ്ങോട്ടിരിക്കാം. വേണ്ട, ഇതാ സുഖം. കുടിക്കാൻ ഒരു ചായ എടുക്കട്ടെ? അതിനും താൻ തന്നെ ബുദ്ധിമുട്ടണ്ടേ? അയ്യോ, ബുദ്ധിമുട്ടൊന്നുമില്ല. വേണ്ട, ഞാൻ വരുന്ന വഴിക്കൊന്ന് കുടിച്ച. ഈ കല്യാണ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഉള്ള ഈ ജാള്യത ഉണ്ടല്ലോ, അതുണ്ടാവില്ല. ജാള്യത തന്നെയായിരുന്നു എന്റെയും പ്രശ്നം. അതുകൊണ്ടാണ് അച്ഛൻ നേരോട് അതൊരു വളഞ്ഞ വഴിയാണെന്നറിയാം. പിന്നെ എനിക്കതിനുള്ള അർഹതയുണ്ടോന്നുള്ള പേടിയും കൂടെ ആയപ്പോ. അർഹതയൊക്കെ ആരാ തീരുമാനിക്കുന്നത്? നേര് പറഞ്ഞ എന്റെ മോടെ ഒരു ഭാഗ്യമായിട്ടാ ഞാനിത് കാണുന്നത്. ഞങ്ങൾക്കൊക്കെ തന്നെ അത്രക്കിഷ്ട. ആരും ഇല്ല എന്നുള്ള ദുഃഖമായിട്ട് കുറെ നാളായില്ലേ കഴിയുന്ന. ഇനിയിപ്പോ എല്ലാരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്റെ മോള്, അവളുടെ അച്ഛൻ, അമ്മ, എല്ലാരും. ഞാൻ പിന്നെ വരാം. അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം. മുറ്റപടി പൂർത്തിയാക്കിയിട്ടില്ല. വേറെ ആരെ കിട്ടിയില്ല അച്ഛന്? പൊതുവാൾജി മറ്റിക്കാരി അറിഞ്ഞാലേ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. എന്റെ പെങ്ങളുടെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടുകയും അതിനൊക്കെ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഇത് സഹിക്കില്ലമ്മേ. അപ്പോ സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കരുതെന്ന എന്നാണോ ഞാൻ പറഞ്ഞത്? ആ കൃഷിക്കാരൻ തെണ്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട, അത്ര തന്നെ. അമ്മേ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സി കെ ഉമാഭാരതി ഒരിക്കൽ എന്നോട് സൂചിപ്പിച്ചതാ ലതികെ വേണേ കെട്ടാമെന്ന്. മൂപ്പരെപ്പോഴും അവളെ കണ്ടിട്ടുണ്ട് അത്രേ. അത് ശരി, നിന്നെ പോലെ തന്നെ വേലയും കൂലി ഇല്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരുത്തനെ കൊണ്ട് കെട്ടിക്കാവുന്നു. അമ്മേ, ദേ അവനെന്റെ അളിയനായിട്ട് വരുന്ന എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അവന് മാനമായിട്ട് ജീവിക്കാൻ ഒരു ജോലി ഉണ്ടെന്നുള്ളതാ ഇപ്പൊ കുഴപ്പം. ഓ, ഭയങ്കര ജോലി തന്നെ. അതൊക്കെ പോട്ടെന്ന് വെക്കാം. അവനൊരു വൃത്തികെട്ടവനാണെന്ന് അമ്മയ്ക്കറിയോ? മൂക്കറ്റം കുടിക്കും, പിന്നെ പല പല ചീത്ത സ്വഭാവം ഉണ്ട്. അതൊക്കെ ഞാൻ അമ്മയോട് എങ്ങനെ പറയും? അച്ഛനോട് പറഞ്ഞു. അച്ഛാ, ഒന്ന് എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം നടത്തിയേ പറ്റൂ. ഓഹോ, തീരുമാനം എടുത്തു കഴിഞ്ഞല്ലേ, എന്നാ നമുക്ക് കാണാം. ഐ എൻ എസ് പി ഒരു നാഷണൽ പാർട്ടി ആണെങ്കിൽ കല്യാണം നടക്കില്ല, ഞങ്ങൾ നടത്തിക്കില്ല. സ്വർണത്തിനൊക്കെ മിനിറ്റ് വെച്ചാ വില കൂടുന്നത്. ഇപ്പൊ എത്ര പോലുണ്ടല്ലേ ദീക്ക്? ഏയ്, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ടീച്ചറെ. അവളുടെ കല്യാണത്തിലുള്ള പണമൊക്കെ രാഘവേട്ട നേരത്തെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്നേ. അങ്ങനെ നീ അറിയാത്തൊരു നിക്ഷേപം എനിക്കില്ലടാച്ചു. പെൻഷൻ ആകുമ്പോ കിട്ടാനുള്ള തുക മുമ്പിൽ കണ്ടോണ്ട് ആ പറമ്പ് മേടിച്ചത്, കടം മേടിച്ചിട്ട്. ആ കടം തീർത്തപ്പോ പോക്കറ്റ് കാലിയായി. മക്കൾ വല്ലതും ഉണ്ടാക്കുമെന്ന് കരുതി, അതിങ്ങനെയായി. സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കാൻ നടക്ക ഒരുത്തൻ. ആ കേസ് വിട്ടുകളാ, അതൊക്കെ രാഘവേട്ടനെ കൊള്ളാഞ്ഞിട്ട അല്ലേ ടീച്ചറെ. നിങ്ങളൊന്നും വെറുതെ ഇരുന്നേ, കുറച്ചൊക്കെ സ്വർണം എന്റെ കയ്യിലും ഉണ്ട്. മാഷ് ധൈര്യമായിട്ടിരിക്കേ. അതൊന്നും വേണ്ടി വരില്ല. ആ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ ആധാരം പൂപണയം വാങ്ങി പണയം വെച്ച് കുറച്ച് പൈസ എടുക്കാം. പിന്നെ ഇല്ലാത്ത ഉണ്ടെന്ന് നമുക്കാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഉദയഭാനു അങ്ങനെയുള്ള ഒരാളല്ല. അത് വളരെ നേരാ.
അതെന്താ ലോറി സാധനങ്ങളൊക്കെ കല്യാണത്തിനുള്ള ഒരുക്കൽ തുടങ്ങിയോ? ഇറങ്ങി മക്കളെ, ഇറങ്ങി വരൂ. ഇറങ്ങി പോരെ. കാലകറി ചെറുതൊക്കെ ഇങ്ങ് തരും. പറ്റവട്ടെ, സാരമില്ല. അച്ഛാ, ഞാൻ നോക്കിയപ്പോ ഇതാ കൂടുതൽ സൗകര്യം. നമ്മളൊന്ന് കണ്ടുപിരിഞ്ഞതിന് ശേഷം 7 ട്രാൻസ്ഫർ എനിക്ക് ഒത്തു കിട്ടി. ദോഷം പറയരുതല്ലോ, ഞങ്ങൾക്കും പിള്ളേരും കുറച്ച് നാട് കാണാൻ പറ്റി. ഇനി ഒരു വിശ്രമീവെന്ന് നയിച്ചാലോന്ന് ആലോചിക്കുക. അച്ഛാ, കുട്ടികളെ ഇവിടെ അടുത്ത് ഏതായാലും സ്കൂളിൽ ചേർക്കാച്ചാ. അപ്പൂപ്പന് നമസ്കാരം പറ മക്കളെ നോക്കിയിരിക്കാതെ. അമ്മ എന്തേ അച്ഛാ, വാ അമ്മമ്മ കാണിച്ചു തരാം. അകത്തോണ്ടല്ലേ അമ്മ മകളെ. ചെറിയമ്മ ദാ, നിങ്ങൾ ചെറിയമ്മയോട് അത്തോട്ട് പോയിക്കോളൂ. ഒരു സന്തോഷ വാർത്ത അറിയിച്ചില്ലല്ലോ, ഞാനിപ്പോ സസ്പെൻഷനില്ല. കുട്ടനാട്ടി വെച്ചാ ഇങ്ങനെ സാധിച്ചെടുത്തത്. ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ആളായതുകൊണ്ട് INSP-ക്കാരുടെ ഭീഷണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കള്ളനെ അബദ്ധത്തിൽ ചില പോലീസുകാർ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവന്റെ പേര് കേസെടുക്കരുതെന്ന് പറഞ്ഞു വന്ന INSP-ക്കാരനെ നേരം വെളുക്കോളം പിടിച്ചങ്ങ് തല്ലി. അതോടെ എന്റെ നാട് ചുറ്റിൽ നിന്നു. സസ്പെൻഷൻ കിട്ടിയപ്പോ സുഖം. ആനന്ദേട്ടന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട, ഇനി ഇവിടെ കൂടാന്ന് ഞാൻ അച്ഛാ പറഞ്ഞത്. ഇവിടിപ്പോ എന്താ ഒരു കുറവ്? നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും ആങ്ങളമാരും വലിയൊരു വീടും. ആനന്ദേട്ടാ, സസ്പെൻഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ കൂടിയാ മതി കേട്ടോ. എനിക്കോ ഈ സാധനങ്ങളും കെട്ടി തൂക്കി എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടെ. അല്ലെങ്കിൽ വേണ്ട, അമ്മയുടെ പേരിൽ അച്ഛൻ പുതുതായിട്ട് വാങ്ങിച്ച ആ സ്ഥലത്തെ എനിക്കൊരു വീട് കെട്ടി തന്നാ മതി. അതൊന്നും അത്ര പെട്ടെന്ന് വേണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛാ, ലോറിക്കാരനും കൂലിക്കാർക്കും കൂടെ 875 രൂപ കൊടുക്കണം. കൊടുത്തേക്കണേ. ആ ദേ, അവന്മാര് കൂടുതലൊക്കെ ചോദിക്കും, കൊടുക്കണ്ട. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ? വന്ന് കുളിക്കുന്നേ. അത് പറയണ്ടേ? എന്നാ പിന്നെ എങ്ങനെയോ കളകണം. ശരി. ചേച്ചി പോന്നു. ഇന്ന് കാലത്താ മോനെ, ആങ്ങളമാരെ കാണാൻ ചേച്ചിക്ക് കൊതിയായിട്ട് വന്നതാ. നീ പിന്നെ ക്ഷീണിച്ചു പോയല്ലോ. ആനന്ദേട്ടനും കുട്ടികൾക്ക് സുഖം തന്നെ ചേച്ചി? പിന്നെ ഇതുപോലൊരു സുഖം അടുത്ത കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അളിയനുണ്ടായിരുന്നോ? ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ കഴിഞ്ഞോ കുഞ്ഞളിയ? ആനന്ദേട്ടന്റെ കാര്യം ഞാൻ പൊതുവാളിജിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിക്ക് ഒരു കമ്പി അടിച്ചു കഴിഞ്ഞു. അദ്ദേഹം കാലത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു. കാലത്ത് എവിടെ വെച്ചുണ്ട്? പുള്ളിക്കാരൻ നമ്മുടെ മാടത്തെ ചെറിയ ചൂണ്ടിട്ടോണ്ടിരിക്കായിരുന്നു, അപ്പോഴാണ് കണ്ടെ. ആനന്ദേട്ടൻ എന്റെ അനിയനെ കൊച്ചാക്കരുത് കേട്ടോ. സാധാരണ ഈ മുറിയിൽ ഞാനാ കിടക്കാറ്. ഇനി ഞങ്ങള് കിടക്കാന്ന് വിചാരിച്ചു. അതെന്തിനാ, ഇവിടെ വേറെ മുറിയില്ലേ? ആനന്ദേട്ടൻ ഈ മുറി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. നല്ല മനോഹരമായ മുറി. ഞങ്ങൾ ഇനി കുറെ കാലം ഇവിടെ തന്നെ കാണും. അപ്പൊ നീ ചെല്ല് പ്രകാശ, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. ചെല്ല്, വല്ലതും കഴിച്ചു കിടക്കണം കേട്ടോ. പോ. എന്തിനാടി അവർ എന്റെ മുറി കയറ്റി കിടത്തത്? ആരും കിടത്തിയതല്ല. സംസ്ഥാനത്താണെങ്കിൽ ആകെ അഭ്യന്തര കലകം. സ്വന്തം വീട്ടിൽ വന്നാലും സമാധാനം ഇല്ലെന്ന് വെച്ചാ? കിടന്ന് ചിരിക്കാതെ ചായപ്പിൽ കിടക്കരുത്. ഒരുക്കി അവിടെ ലത ചേച്ചിയുടെ കുട്ടികളെ കിടക്കുക, ബോബനും കവിതയും. പിന്നെ ഞാൻ ഏത് നരകത്തിൽ പോയി കിടക്കും? ഇനി ഇപ്പൊ ഡൈനിങ് ടേബിളേ ഉള്ളൂ, പിന്നെ ഉള്ളത് അടുക്കളയാ. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തനാണ് ഞാൻ. 24 hours ആരെ വേണമെങ്കിൽ പിടിച്ച് അകത്തിടാനുള്ള സ്വാധീനം KRP-ക്ക് പാർട്ടിയിലുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. ഇനി ഒരു പോലീസുകാരനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്ക് വീട്ടിലില്ല. ഈ വീട്ടിലെന്നല്ല, നാട്ടിലുമില്ല. ഓരോന്ന് കുറ്റിയും പറഞ്ഞുകൊണ്ട് പോരും. ഇനി നിനക്കൊന്നും എന്റെ വില മനസ്സിലാവില്ല. എന്നെ കരുതണമെങ്കിൽ നാട്ടിൽ ഇറങ്ങി ചോദ്യേ. KRP എന്ന് പറഞ്ഞ ഞെട്ടും. എനിക്കൊക്കെ തിരുവനന്തപുരത്തേക്ക് ഒറ്റ കോള മതി. നിനക്കറിയാമത്? ഉയരം കൊടികളും ഏന്തി വരും യുവജനകോടികളെ മുന്നോട്ട്. ഉയരം കൊടികളും ഏന്തി വരും യുവജനകോടികളെ